ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 5 ഓർഗനൈസിങ്ങിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് വരുന്നത് 7 ആണ്. 7 മാർക്കിൻ്റെ അടുത്ത ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് സ്റ്റെപ്സ് ഓഫ് ഓർഗനൈസിങ്. ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്പ് എന്താന്നുള്ളത്. ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് എന്ത് ജോലിയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് വർക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വർക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെ ചെറിയ ചെറിയ ജോബുകളാക്കി ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻസ് അനുസരിച്ചിട്ട് അതിനെ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. ഇതിൽ വരുന്നത് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത ആ ഒരു വർക്ക് ഉണ്ടല്ലോ അതിൽ ഒരേപോലെയുള്ളതിനെല്ലാം ഗ്രൂപ്പ് ചെയ്യും. ആ ഗ്രൂപ്പിങ്ങിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ആ ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഓരോരുത്തർക്കും അവരവരുടെ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അസൈൻ ചെയ്തതിന് ശേഷം ആരൊക്കെ ആരുടെ സബോർഡിനേറ്റ് ആണ് എന്നുള്ള ആ ഒരു സബോർഡിനേറ്റ് സുപ്പീരിയർ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യമാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്. ഇത് ഓൾറെഡി മുന്നേ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് 2 മാർക്കിന് വരാവുന്ന ഒരു ചോദ്യമാണ്. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സുപ്പീരിയർക്ക് ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിൻ്റെ എണ്ണം റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ എ സുപ്പീരിയർ. ഒരു സുപ്പീരിയർക്ക് തൻ്റെ കീഴിൽ എത്ര സബോർഡിനേറ്റ്സിനെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്. ദെൻ എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചർ? ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്, ഫങ്ഷണലും ഡിവിഷണലും. അതിൽ ഫങ്ഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫങ്ഷൻസ് അനുസരിച്ചിട്ടാണ് ആ ഒരു ഓർഗനൈസേഷനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഓരോ ഫങ്ഷനും ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, അങ്ങനെ ഓരോ ഫങ്ഷൻസ് വെച്ചിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തരം തിരിക്കലാണ്. ഇതെന്ന് പറയുന്നത് വലിയ ഓർഗനൈസേഷനിലാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ് ഉള്ളതും സ്പെഷ്യലൈസേഷൻ ആവശ്യമൊക്കെയുള്ള ഓർഗനൈസേഷനിലാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്താണ് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഓരോ ഫങ്ഷൻ അനുസരിച്ചിട്ടുള്ളതുകൊണ്ട് ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ്റെ ഹെഡ് ആണെന്നുണ്ടെങ്കിൽ, പ്രൊഡക്ഷൻ്റെ ഹെഡ് മാനേജർ ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഫങ്ഷനിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും അയാൾ. സോ ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ. ദെൻ നല്ല രീതിയിൽ കൺട്രോളും കോർഡിനേഷനും എളുപ്പമാകും അല്ലേ. കാരണം എന്താണ്, സിമിലർ ആയിട്ടുള്ളതെല്ലാം ഓരോരോ ഫങ്ഷൻസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് കൺട്രോളിങ് ആൻഡ് കോർഡിനേഷൻ എളുപ്പമായിരിക്കും. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രെയിനിങ്ങിന് എളുപ്പമാണ്. ഓരോ ഫങ്ഷനും വേണ്ട കൃത്യമായിട്ടുള്ള അറ്റൻഷൻ അവിടെ കിട്ടും. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫങ്ഷണൽ ഹെഡ് എന്ത് ചെയ്യും, ഓർഗനൈസേഷൻ്റെ മൊത്തമുള്ള ഒബ്ജക്റ്റീവ്സിനെക്കാട്ടിലും ആ ഫങ്ഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനേ നോക്കുള്ളൂ. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഫങ്ഷന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനുള്ള ഒബ്ജക്റ്റീവും ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ് രണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പ്രൊഡക്ഷൻ്റെ ഹെഡ് എന്ത് ചെയ്യുള്ളൂ, പ്രൊഡക്ഷൻ്റെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. സോ അതൊരു പ്രശ്നമാണ്. ദെൻ കോർഡിനേഷൻ ആൻഡ് കോഓപ്പറേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ തമ്മിൽ കോർഡിനേഷനെയും കോഓപ്പറേഷനെയും കുറവ് വരാൻ ചാൻസസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ അവരുടെ ഇൻട്രസ്റ്റ് മാച്ചിങ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ, കോൺഫ്ലിക്ട്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോർമൽ ആൻഡ് ഒരു ഓർഗനൈസേഷനെ നമുക്ക് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് തരം തിരിക്കാം. സോ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് മാനേജ്മെൻറ്റ് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതേസമയം ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, സ്പോണ്ടേനിയസ്ലി ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ക്രിയേറ്റ് ആകുന്നതാണ്. ഫോർമൽ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ളതാണ്. ഫോർമൽ ഓർഗനൈസേഷനിൽ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാകും, ഒരു ഡിഫൈൻഡ് സ്ട്രക്ചർ ഉണ്ടാകും. പക്ഷേ ഇൻഫോർമൽ സ്ട്രക്ചർ ഓർഗനൈസേഷൻ അങ്ങനെ സ്ട്രക്ചറൊന്നുമില്ല. ഫോർമൽ ഓർഗനൈസേഷൻ റിജിഡാണ്, ബട്ട് ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. കമ്മ്യൂണിക്കേഷന് ഇവിടെ സ്കെലാർ ചെയിൻ ആണ് ഫോർമലിൽ ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ ഇൻഫോർമലിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇവിടെ ഒരു അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ബേസ്ഡ് റിലേഷൻഷിപ്പാണ്, പക്ഷേ ഇവിടെ അങ്ങനെയല്ല, സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ ബേസിസിലാണ് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ റിലേഷൻഷിപ്പ് വരുന്നത്. ദെൻ മെമ്പേഴ്സിൻ്റെ ബിഹേവിയർ മാനേജ്മെൻ്റ് ആയിരിക്കും കൺട്രോൾ ചെയ്യുക, പക്ഷേ ഇവിടെ മെമ്പേഴ്സിൻ്റെ മ്യൂച്വൽ കൺസെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ബിഹേവിയർ എല്ലാം വരുന്നത്. ദെൻ ഫോർമൽ ഓർഗനൈസേഷനിൽ ലീഡേഴ്സായിട്ട് വരെ മാനേജേഴ്സാണ്, ബട്ട് ഇൻഫോർമലിൽ അങ്ങനെയല്ല, മെമ്പേഴ്സാണ് ചൂസ് ചെയ്യുന്നത്. ഫോർമൽ ഓർഗനൈസേഷൻ യൂഷ്വലി സ്റ്റേബിൾ ആണ്, പക്ഷേ ഇൻഫോർമൽ അത്ര സ്റ്റേബിളൊന്നുമല്ല. ദെൻ ഫോർമൽ ഓർഗനൈസേഷനിൽ വർക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ബട്ട് ഇവിടെ ഇൻഫോർമലിൽ ഹ്യൂമൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ, ഡെലിഗേഷൻ്റെ എലമെൻറ്റ്സ് എന്താണെന്നുള്ളത്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡിങ് ദ അതോറിറ്റി ടു സബോർഡിനേറ്റ്, സബോർഡിനേറ്റ്സിന് എന്ത് ചെയ്യാണ്, കുറച്ചും കൂടി പവർ കൊടുക്കുകയാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഞാൻ സുപ്പീരിയറാണ്, എനിക്ക് ഒത്തിരി വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് വർക്ക് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ സബോർഡിനേറ്റിന് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും, അതിനുള്ള പവറും അയാൾക്ക് കൊടുക്കുകയാണ്, പവറും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ താഴേക്ക് കൊടുക്കുന്നു. സോ അതാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. സോ ഡെലിഗേഷൻ്റെ എലമെൻസ് ആണ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. അതോറിറ്റി എന്ന് വെച്ചാൽ എന്താണ്, റൈറ്റ് ടു ഇഷ്യൂ ഓർഡേഴ്സ്, ഓർഡർ ഇടാനും അത് അതേപോലെ തന്നെ ചെയ്ത് തീർത്ത് കിട്ടാനുള്ള ആ ഒരു പവറിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സ് എന്ത് ചെയ്തിരിക്കണം, സുപ്പീരിയർ ഓർഡർ ഇട്ട കാര്യം അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക എന്നുള്ള ബാധ്യതയാണ് റെസ്പോൺസിബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു, അതിൻ്റെ ആ ഒരു ഫൈനൽ റിസൾട്ട് ഉണ്ടല്ലോ, അതിന് നമ്മൾ ആൻസറബിൾ ആയിരിക്കണം, ആൻസറബിലിറ്റി, അതാണ് അക്കൗണ്ടബിലിറ്റിയിൽ വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് ചാപ്റ്റർ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.